അല്ല ഗായ്സ്. പ്രതീക്ഷിക്കാതെ കിട്ടിയ വൺ വീക്ക് വെക്കേഷനിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു 7 ദിവസത്തെ പ്ലാനുമായിട്ട് വെച്ചങ്ങ് പിടിച്ചു. ആ കാഴ്ചകളിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഡേ 1, ഇന്ന് തിങ്കളാഴ്ച, സമയം 10:30. ഇപ്പോൾ നിൽക്കുന്ന കസ്റ്റിയോൺ എന്ന സ്പാനിഷ് ടൗണിൽ നിന്നും ഫ്രാൻസ് വഴി സ്വിറ്റ്സർലാൻഡിലെ സിയോൺ എന്ന ടൗണിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. 1200 കിലോമീറ്റർ അടുപ്പിച്ച് യാത്രയിൽ ഒരു 15-16 മണിക്കൂർ കൊണ്ടങ്ങ് എത്താമെന്ന് കരുതുന്നു. സ്പെയിനിൻ്റെ വലൻസിയൻ കമ്മ്യൂണിറ്റിയിലെ ഒരു കൊച്ചു ടൗണാണ് കസ്റ്റിയോൺ. സ്പാനിഷ്, കാറ്റലൻ, വലൻസിയൻ എന്നിങ്ങനെ 3 ഭാഷകൾ സംസാരിക്കുന്ന ബാർസലോണയിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ബീച്ച് സൈഡ് ടൗണാണിത്. അയ്യോ, ആരൊക്കെ കൂടെ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? ഞാനും ഐസ്തയും പിന്നെ ഞങ്ങൾ രണ്ട് വികൃതിക്കുന്നു. കറുത്ത ശാന്തി കിട്ടുന്നു കണ്ടില്ല, ഓൾറെഡി കൂട് പൊളിച്ച് ചാടാനുള്ള പ്ലാനിലാണ്. എത്തി 120 കിലോമീറ്ററാണ് ഇവിടെ സ്പീഡ് ലിമിറ്റ്. ഇനി ഏകദേശം 450 കിലോമീറ്റർ ഇങ്ങനെ തന്നെ പോകണം. സ്പെയിനും ഫ്രാൻസും ഷെങ്കൻ രാജ്യങ്ങളായതുകൊണ്ട് ബോർഡർ ക്രോസിംഗ് വലിയ സീനല്ല. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ സീസൺ ആയതുകൊണ്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഒരു ഡിക്ലറേഷൻ ഫോമും കയ്യിൽ കരുതണം. ബോർഡറിൽ വെച്ചോ അല്ലെങ്കിൽ റാൻഡമായിട്ട് ഏതെങ്കിലും പോലീസ് ഓഫീസർക്കോ നമ്മളെ നിർത്തി ചെക്ക് ചെയ്യാമെന്നാണ് റൂള്. ഇപ്പോൾ സമയം 5 മണിയായി. സ്പെയിൻ ഫ്രാൻസ് ബോർഡറിലേക്ക് നമ്മൾ എത്താറായി. ഇനിയിപ്പോൾ നമുക്ക് GPS ചേഞ്ച് ചെയ്യണം. കാരണം ഫ്രാൻസിലെ റൂൾ അനുസരിച്ച് ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസേജ് പാടില്ല, ഹാൻഡ്സ് ഫ്രീ പോലും പാടില്ല. അതുപോലെ തന്നെ GPS റൂട്ടിലെ ക്യാമറ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്യണം. പിടിച്ചാൽ നല്ല ഫൈൻ കിട്ടും. അത് എന്താണെന്ന് മനസ്സിലാകാത്തവർക്കായിട്ട് പറയാം, നമ്മൾ ഫോണിൽ മാപ്പ് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് സ്പീഡ് ക്യാമറ ഉള്ളതെന്ന് ഗൂഗിള് പറഞ്ഞു തരും. അതാകുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്നുള്ള സ്പീഡിൽ പോയിട്ടും പിന്നെ സ്ലോ ചെയ്താൽ ക്യാമറ പിടിക്കില്ല. പക്ഷേ ആ ഓപ്ഷൻ ഓഫ് ചെയ്ത് വേണം മാപ്പ് യൂസ് ചെയ്യാൻ എന്നാണ് ഇവിടെ റൂൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബോർഡറിലെത്തി. ഈ കാണുന്ന പാലം കഴിഞ്ഞാൽ നമ്മൾ ഫ്രാൻസിലെത്തി. നാട്ടിലൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ താങ്ക് യു വിസിറ്റ് അഗെയിൻ, വെൽക്കം ടു എന്നൊക്കെ ബോർഡ് കാണില്ലേ? അങ്ങനെയൊന്നും ഇവിടെയില്ല. ബോർഡർ കൺട്രോൾ ആണെന്നുള്ള ഒരു ചെറിയ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു അത്രമാണ്. മൊബൈലിൽ റോമിംഗ് മെസ്സേജ് വരുമ്പോഴാണ് ബോർഡർ കടന്നുള്ള തിരിച്ചറിവ് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 650 കിലോമീറ്റർ പോയ നമ്മൾ ഫ്രാൻസ് സ്വിസ് ബോർഡർ. അവിടെ ഇതുപോലെ ആകില്ല ബോർഡർ ക്രോസിംഗ്. കാരണം സ്പെയിനും ഫ്രാൻസും യൂറോപ്യൻ യൂണിയനും ഷെങ്കൻ സോണിലും പെട്ടതാണ്. എന്നാൽ സ്വിറ്റ്സർലാൻഡ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ല, ഷെങ്കൻ സോൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ റൂൾസ് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഷെങ്കൻ സോണിൽ പെട്ടതുകൊണ്ട് സ്പെയിനിലെ വിസ തന്നെ മതി അവിടെയും പോകാൻ. ഇപ്പോൾ സമയം 8:30, പക്ഷേ പുറത്തെ വെളിച്ചം തന്നെയാണ്. സമ്മറിൽ ഇവിടെ ഇങ്ങനെയാണ്, പകലിന് ഭയങ്കര നീളമാണ്, വിൻ്ററിൽ നേരെ തിരിച്ചു ആകും. അപ്പം അതായത് രാത്രി കൂടുതലും പകൽ കുറവും. ഇവിടെ സൺസെറ്റ് ഏകദേശം 9 മണിക്കാണ്. ഇപ്പോൾ സമയം 9:45, സൺസെറ്റ് കഴിഞ്ഞ് ഇനിയും ഇപ്പോൾ പെട്ടെന്ന് ഇരിക്കാം. സ്വിസ് ബോർഡിലേക്ക് ഇനിയും നമുക്ക് 2-2.5 മണിക്കൂർ യാത്ര. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലൻഡ് എത്താനായിരിക്കും. സമയം 11 കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 2 ടണൽസും കഴിഞ്ഞു, ഇത് 3-ാമത്തെ. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡ് അടുത്ത് നിന്ന് ഉറപ്പ്, ബോർഡറിൽ പ്രശ്നമൊന്നുമില്ലാതെ പെട്ടെന്ന് കടന്നു കിട്ടിയാൽ തോന്നി ചെന്നു. ഇയാൾ പെട്ടതായിരുന്നു. ലാസ്റ്റ് ടൈം ലിത്വാനിയയിൽ നിന്നും സ്പെയിനിലേക്ക് പോയത് കുറേ നേരം പിടിച്ചു. ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോർഡർ എത്തി. നേരത്തെ കണ്ട ബോർഡറും ഇതും തമ്മിലുള്ള വ്യത്യാസം തന്നെ കണ്ടില്ലേ? Give it to me, baby.
പറ്റിച്ച് ഞങ്ങൾ ചോദിച്ച് നിർത്തി ചെക്ക് ചെയ്യും. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ജസ്റ്റ് വിട്ട് ഉക്കളം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് മോട്ടർ വേയുടെ സ്റ്റിക്കർ ഉണ്ട് കണ്ടതുകൊണ്ടായിരിക്കും. നമ്മൾ ഏകദേശം എത്തി ഗൈസ്. അങ്ങ് ദൂരെ വെളിച്ചം കാണില്ലേ, അത് സിയോൺ ടൗൺ ആണ്. ഇനിയിപ്പോൾ ഒരു മാക്സിമം 15 മിനിറ്റ്, സമയം 1 മണിയാണ്. നമ്മൾ ടോട്ടൽ ഏകദേശം ഒരു 15 മണിക്കൂറിൻ്റെ യാത്ര. ബാറ്ററി ലോ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനാവില്ല. പാർട്ട് 2 കാണാൻ എല്ലാവരും. അതുവരെയും ബൈക്ക് ലാസ്റ്റും ഗുഡ് നൈറ്റ്.